നമസ്കാരം പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാരെ ഇന്ന് ഇങ്ങനെ ഒരു PDF ഫയൽ ഇട്ടിട്ടുണ്ടാവും. ഈ PDF ഫയൽ പറയുന്നത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആസ്ഥാനമായ, നിങ്ങൾക്കൊക്കെ അറിയാം, ISRO വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ആ സ്ഥാപനം നടത്തുന്ന വിവിധ മത്സരങ്ങൾ, അതിൽ പങ്കാളിയാകുക ഓരോ കുട്ടികളും അവരവരുടെ കഴിവുകൾ തെളിയിക്കുക എന്നതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് LP വിഭാഗത്തിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഒരു പെയിൻറ്റിങ് മത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് മത്സരത്തിൻ്റെ വിഷയം എന്താണെന്ന് ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് ഈ കത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതെന്നാണ് നടക്കുന്നത് എന്നുള്ളതും, ഒക്ടോബർ 3 എന്നുള്ളതും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ സെപ്റ്റംബർ 17 മുതൽ സെപ്റ്റംബർ 30 രജിസ്റ്റർ ചെയ്യാനുള്ള സമയം എന്നുള്ളതും നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും. താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പെയിൻറ്റ് നിങ്ങളുടെ ഒരു A4 or A3 ആണ് ഇത് ചിത്രം വരയ്ക്കേണ്ടത്. ചിത്രം വരയ്ക്കേണ്ട അത് പെയിൻറ്റിങ് ആയിട്ട് വരക്കാം, ക്രയോൺ ഉപയോഗിച്ച് വരക്കാം ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ വരച്ച് നിങ്ങൾ ചിത്രം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്കതിലൊരു ലിങ്കൊക്കെ തരും നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ. ആ ലിങ്കിൽ നിങ്ങൾ കയറി നിങ്ങളത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഈ മത്സരത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ഒരു വിശദീകരണമാണ് ഞാൻ നിങ്ങൾക്ക് നടത്തുന്നത്. നിങ്ങൾക്ക് ടീച്ചർ ഇട്ട് തന്ന ഇതിൽ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 17 സെപ്റ്റംബർ 2021 to 30 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡേറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും ഒക്ടോബർ 2 LP UP 3 ഒക്ടോബർ 3 ആൾ കേരള ഇൻ്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ, അതല്ല കേട്ടോ നമ്മുടെ മത്സരം, നമ്മുടെ മത്സരം 3rd ആൾ കേരള ഇൻ്റർ സ്കൂൾ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ. ഞാനത് ഓൾ കേരള സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ LP ഇല്ല, LP വിഭാഗത്തിനില്ല, അത് ഹൈസ്കൂളിന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് LP ഉള്ളത്. പിന്നെയും വേറെയും കുറേ മത്സരങ്ങളൊക്കെ ഉണ്ട്, പ്രസംഗ മത്സരമൊക്കെ ഉണ്ട്, ഓൺലൈൻ ലെക്ചർ ഉണ്ട്, സ്പേസ് ഹാബിറ്റേറ്റ് ചലഞ്ച് ഉണ്ട്, അങ്ങനെ പല മത്സരങ്ങളും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറൊക്കെ ഉണ്ട്, ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഗൂഗിൾ തുറക്കുക. ഗൂഗിൾ തുറന്നിട്ട് പുതിയൊരു വിൻഡോ തുറക്കുക. അതിനുശേഷം നമ്മൾ https://www.eek.vssc.gov.in എന്ന് അടിക്കുക. അടിച്ചതിന് ശേഷം ആ സൈറ്റിൽ നമ്മൾ പോവുക. പോയിട്ട് ഇതാണ് ആ സൈറ്റ്. സൈറ്റിൽ നമ്മളെ മത്സരമൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം. പല മത്സരങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് സ്പേസ് ഹാബിറ്റേറ്റ് ചലഞ്ച് മത്സരം. നമ്മളത് പെയിൻറ്റിങ് കോമ്പറ്റീഷനാണ്.
പെയിൻറ്റിങ് കോമ്പറ്റീഷനെ കുറിച്ച് ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? നമ്മൾ പറഞ്ഞ അതേ വിഷയങ്ങൾ തന്നെയാണ്. ഒക്ടോബർ 2-ന് ഒക്ടോബർ 3-നാണ് നമുക്ക് എൽ പി വിഭാഗത്തിനുള്ളത്. എൽ പി വിഭാഗം എന്ന് പറഞ്ഞാൽ 1-4 വരെയുള്ള ക്ലാസ്സുകളാണ്. അതിൽ ഏത് പേപ്പറിൽ എഴുതാമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഉപയോഗിക്കാം? വാട്ടർ കളറ്, അതുപോലെ തന്നെ പെൻസിൽ, കളർ പെൻസിൽ ഉപയോഗിക്കാം, ഓർ ക്രയോൺ ക്യാൻ ബി യൂസ്ഡ്, അതൊക്കെ ഉപയോഗിക്കാം. A4-ൽ വരക്കാം ആൻഡ് A3-ലും വരക്കാം ഒക്കെ പറയുന്നുണ്ട്. സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ സോണാക്കി തിരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല 3-ാമത്തെ സോണിലാണ്. പിന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ? രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യാം. നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഒന്ന് പോകാം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ബാക്ക് അടിക്കാം. എന്നിട്ട് ഇതേ സൈറ്റിൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഇവിടെ നോക്കുക. ഇത് വെർച്വൽ ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാനാണ്, സ്പേസ് ഹാബിറ്റേറ്റ് ചലഞ്ചിൽ പങ്കെടുക്കാനാണ് ഇത്. ഇതാണ് കളർ യുവർ സ്പേസ് ആൾ കേരള ഇൻ്റർ സ്കൂൾ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ. ഇതാണ് നമ്മൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ തുറന്ന് വരും. അപ്പോൾ നമ്മൾ ക്രോമിൽ തന്നെ അത് തുറക്കുന്നു. ക്രോമിൽ തുറന്നതിന് ശേഷം നമുക്ക് അവിടെ എൻ്റേത് പിന്നെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെയ്യുക. അജീബ് എം ടി നിങ്ങളെ ഇമെയിൽ ആട്ടോ കൊടുക്കേണ്ടത്, എൻ്റെ ഇമെയിലല്ല. അപ്പോൾ അജീബ് എം ടി അവിടെ നിങ്ങളെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ നിങ്ങളെ കുട്ടീൻ്റെ പേര്, 4-ാം ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ 3-ാം ക്ലാസ്സിൻ്റെ കുട്ടീൻ്റെ പേര് ഇവിടെ എഴുതുക. ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ മോൻ്റെ പേര് അതൂഫ് സലീം എം ടി എന്നാണ് എഴുതിയിട്ടുള്ളത്. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് എടുക്കുക. 2008-ആണെങ്കിൽ 8 അല്ലെങ്കിൽ 9-ാണെങ്കിൽ 9, 10-ാണെങ്കിൽ 10, അതപ്പോൾ എടുക്കുക. ഏത് മാസം ഏതാ എടുക്കുക, അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ക്ലാസ് കൊടുക്കുക, 1-ാം ക്ലാസ്സാണോ 2-ാം ക്ലാസ്സാണോ 3-ാം ക്ലാസ്സാണോ 4-ാം ക്ലാസ്സാണോ. മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കുക പാരൻറ്റിൻ്റെ. പിന്നെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക, GLPS ചെറുകുളം. സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, PO എളങ്കൂർ. അതൊക്കെ എല്ലാവർക്കും ഒന്ന് തന്നെ, 67, 61, 21. പിന്നെ സിറ്റി കൊടുക്കുക, മഞ്ചേരി സിറ്റി. പിന്നെ നമ്മൾ ഏത് സോണിലാണെന്ന് നമ്മൾ പറഞ്ഞു, 3-ാമത്തെ സോണാണ്, അത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പെയിൻറ്റിങ് മത്സരത്തിൽ ഞാൻ ഇങ്ങനെ മത്സരത്തിൽ ഞാൻ സമ്മതിക്കുന്നു, മുകളിൽ സൂചിപ്പിച്ച എല്ലാ വിശദാംശങ്ങളും സത്യമാണെന്ന് പറഞ്ഞിട്ട് ഐ അഗ്രി എന്ന് പറയുന്ന ബട്ടണിൽ ഐ അഗ്രി എന്ന് പറയുക. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണ്ട്. ഞാൻ സബ്മിറ്റ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ മകൻ അതിൽ പങ്കെടുക്കുന്നില്ല. കാരണം അവൻ 7-ാം ക്ലാസ്സിലാണ്. സത്യസന്ധമല്ലാത്തൊരു വിവരം നമുക്ക് മുകളിലേക്ക് കൊടുക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഞാൻ അതുകൊണ്ടാണ് സബ്മിറ്റ് ചെയ്യാത്തത്. നിങ്ങളത് കറക്റ്റായിട്ട് എഴുതിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.